ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ തരംതാഴ്ത്തൽ ഒഴിവാക്കാൻ പൊരുതുന്ന നോർവിച്ച് സിറ്റിക്ക് വീണ്ടും പരാജയം. ഇന്നലെ പുലർച്ചെ നടന്ന മത്സരത്തിൽ സദാംപ്ടനോട് എതിരില്ലാത്ത 2 ഗോളുകൾക്കാണ് അവർ പരാജയപ്പെട്ടത്. മത്സരത്തിൽ സദാംപ്ടൺ ആധിപത്യമാണ് കാണാൻ സാധിച്ചത്. മത്സരത്തിലുടനീളം 58% പൊസഷൻ കൈവശം വെച്ച അവർ 27 ഷോട്ടുകളാണ് ഉതിർത്തത്. 36-ാമത്തെ മിനിറ്റിൽ ചേ ആദംസ് ആണ് സെയിൻസിൻ്റെ മത്സരത്തിൽ മുന്നിലെത്തിച്ചത്. പിന്നീട് 88-ാമത്തെ മിനിറ്റ് വരെ മറ്റൊരു ഗോൾ വഴങ്ങാതെ പിടിച്ചു നിന്നുവെങ്കിലും കോർണറിൽ നിന്ന് ലഭിച്ച അവസരത്തിൽ നിന്ന് അത്യുഗ്രൻ വോളിയിലൂടെ ഓറിയോൾ റൊമേയോ സെയിൻസ് ജയം ഉറപ്പിക്കുകയായിരുന്നു. നിലവിൽ നോർവിച്ച് ലീഗിൽ അവസാന സ്ഥാനത്തും സദാംപ്ടൺ 9-ാം സ്ഥാനത്തുമാണ്. അതേസമയം മറ്റൊരു മത്സരത്തിൽ ലീഡ്സിൻ്റെ ദയനീയ ഫോം തുടരുകയാണ്. ഇന്നലെ സ്പേഴ്സിൽ നിന്നും അവർ ഗോൾ വാങ്ങിക്കൂട്ടുകയായിരുന്നു. എതിരില്ലാത്ത 4 ഗോളുകൾക്കാണ് ലീഡ്സ് പരാജയപ്പെട്ടത്. അവസാന 3 മത്സരങ്ങളിൽ നിന്നായി ലീഡ്സ് 14 ഗോളുകളാണ് വഴങ്ങിയത്. കഴിഞ്ഞ മത്സരത്തിൽ ലിവർപൂളിനോട് 6 ഗോളും അതിനു മുൻപത്തെ മത്സരത്തിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡിനോട് 4 ഗോളും ലീഡ്സ് വഴങ്ങിയിരുന്നു. ഇന്നലെ സ്പേഴ്സ് അനായാസമാണ് ബിഎൽസിയുടെ ടീമിനെ പരാജയപ്പെടുത്തിയത്. ആദ്യ 27 മിനിറ്റിൽ തന്നെ അവർ 3 ഗോളുകൾക്ക് മുന്നിലായിരുന്നു. 10-ാം മിനിറ്റിൽ ഡൊഹേർത്തിയുടെ വകയായിരുന്നു ആദ്യ ഗോൾ. സെസിന്യോൻ ഇടതുവിങ്ങിൽ നിന്നാണ് ആ അസിസ്റ്റ് നൽകിയത്. പിന്നാലെ 15-ാം മിനിറ്റിൽ കുലുസെവിസ്കി ലീഡ് ഇരട്ടിയാക്കി. താരത്തിൻ്റെ ഇടംകാലം ഷോട്ട് തടയാൻ ലീഡ്സിനായില്ല. 27 മിനിറ്റിൽ ഹാരി കെയ്നും ലീഡ്സിൻ്റെ വലയിൽ പന്തെത്തിച്ചു. 2-ാം പകുതിയിൽ അവസാനം ഒരു കെയ്ൻ സോൺ സഖ്യത്തിൻ്റെ ഗോൾ കൂടെ വന്നതോടെ സ്പേഴ്സ് വിജയം ഉറപ്പായി. ഈ വിജയത്തോടെ സ്പേഴ്സ് 42 പോയിൻറ്റുമായി 7-ാമത് നിൽക്കുകയാണ്. ലീഡ്സ് റിലേഗേഷൻ സോൺ ഭീഷണിയിലാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ റിലേഗേഷൻ ഒഴിവാക്കാൻ പൊരുതുന്ന ടീമുകൾ തമ്മിലുള്ള പോരാട്ടത്തിൽ നിർണായക ജയം തേടി ന്യൂകാസിൽ യുണൈറ്റഡ്. ബ്രെൻഫോർഡിനെ എതിരില്ലാത്ത 2 ഗോളുകൾക്കാണ് ന്യൂകാസിൽ മറികടന്നത്. യൂറോ കപ്പിൽ ഹൃദയാഘാതം കാരണം കളം വിട്ട ക്രിസ്റ്റ്യൻ എറിക്സന്റെ ഫുട്ബോളിലേക്കുള്ള തിരിച്ചുവരവ് കൂടിയായിരുന്നു ഇന്നലത്തെ മത്സരം. 2-ാം പകുതിയിൽ ജെൻസന് പകരക്കാരനായാണ് എറിക്സൺ കളത്തിലേക്ക് തിരിച്ചു വന്നത്. എറിക്സന്റെ സാന്നിധ്യവും പക്ഷേ ബ്രാഡ്ഫോർഡിനെ തുണച്ചില്ല. ആദ്യ പകുതിയിൽ 11-ാമത്തെ മിനിറ്റിൽ ജോർജ് ഡെസിൽവ ചുവപ്പ് കാർഡ് കണ്ടതാണ് ബ്രെൻഫോർഡിന് തിരിച്ചടിയായത്. ആദ്യം റഫറി മഞ്ഞക്കാട് നൽകിയെങ്കിലും വാർ അത് ചുവപ്പ് കാർഡായി വിധിക്കുകയായിരുന്നു. തുടർന്ന് 33-ാമത്തെ മിനിറ്റിൽ ഫ്രേസറുടെ ക്രോസിൽ നിന്ന് ഹെഡറിലൂടെ ഗോൾ കണ്ടെത്തിയ ജോലിംഗ്ടൺ ന്യൂകാസലിനെ മത്സരത്തിൽ മുന്നിലെത്തിച്ചു. തുടർന്ന് ആദ്യ പകുതിക്ക് തൊട്ടുമുമ്പ് ഫാബിയൻ ഷാറിൻ്റെ പാസിൽ നിന്ന് ഗോൾ കണ്ടെത്തിയ വില്ലോക്ക് ന്യൂകാസിൽ വിജയം ഉറപ്പിക്കുകയായിരുന്നു. ജയത്തോടെ ബ്രെൻഫോർഡിനെ മറികടന്ന് 14-ാം സ്ഥാനത്തെത്താൻ ന്യൂകാസലിനായിട്ടുണ്ട്. അതേസമയം മറ്റൊരു റിലഗേഷൻ സോൺ ഒഴിവാക്കാനുള്ള പോരാട്ടത്തിൽ 1 പോയിൻ്റ് കൂടി സ്വന്തമാക്കി ബേൺലി. തുടർച്ചയായ ജയങ്ങളുമായി എത്തിയ അവർ ക്രിസ്റ്റൽ പാലസിനെ 1-1 സമനിലയിൽ തളച്ചത്. പാലസ് ആധിപത്യമാണ് മത്സരത്തിൽ കാണാൻ സാധിച്ചത്. എങ്കിലും 1 പോയിൻ്റ് സ്വന്തമാക്കാൻ ബേൺലിക്കായി. മത്സരത്തിൽ ഒലീസിയുടെ പാസിൽ നിന്ന് വോളിയിലൂടെ ജെഫ്രിഷൽ പാലസിനെ മത്സരത്തിൽ മുന്നിലെത്തിച്ചു. പിന്നിലായ ആദ്യ പകുതിക്ക് ശേഷം 2-ാം പകുതി തുടങ്ങിയ ഉടൻ തന്നെ ബേൺലി മത്സരത്തിൽ ഒപ്പമെത്തി. 2-ാം പകുതി തുടങ്ങി ഉടൻ തന്നെ ലൂക്ക മെലിജ്വിച്ചിൻ്റെ സെൽഫ് ഗോളാണ് പാലസിന് വിനയായത്. നിലവിൽ 18-ാം സ്ഥാനത്താണ് ബേൺലി. അതേസമയം പാലസ് ആവട്ടെ 11-ാം സ്ഥാനത്തും. തുടർന്നുള്ള മത്സരങ്ങളിലും പോയിന്റുകൾ നേടി തരംതാഴ്ത്തൽ ഒഴിവാക്കാനാകും ബേൺലിയുടെ ശ്രമം. അറ്റാക്ക് ഉണ്ട്, പക്ഷേ ഗോളില്ല. മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് വീണ്ടും നിരാശ മാത്രം. സീസണിലെ 2-ാം തവണയും വാട്ട്ഫോർഡിനെ പരാജയപ്പെടുത്താൻ മാഞ്ചസ്റ്റർ യുണൈറ്റഡിനായില്ല. ഇന്നലെ വാട്ട്ഫോർഡിനെതിരെ ഗോൾ രഹിത സമനിലയാണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് വഴങ്ങിയത്. ഗോളടിക്കാൻ ഇനിയും എന്തൊക്കെ ചെയ്യണമെന്നാകും ഇന്നലെ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് താരങ്ങൾ പരസ്പരം ചോദിച്ചിട്ടുണ്ടാവുക. വാട്ട്ഫോർഡിനെതിരെ 70% പൊസഷനും 20-ലധികം ഷോട്ടുകളും ഉണ്ടായിട്ട് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഇന്നലെ ഗോൾ നേടാൻ ഏറെ കഷ്ടപ്പെട്ടു. ഓൾട്രഫോർഡിൽ നടന്ന മത്സരത്തിൽ ഒരുപാട് അവസരങ്ങൾ തുലച്ചതാണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് വിനയായത്. ആദ്യ പകുതിയിൽ തന്നെ ബ്രൂണോ ഫെർണാണ്ടസിന് 3 മികച്ച അവസരങ്ങൾ ലഭിച്ചു. 3-ൽ 1 വലയിൽ കയറിയില്ല എന്നു മാത്രം. റൊണാൾഡോ 1 ഗോൾ നേടിയെങ്കിലും അത് ഓഫ് സൈഡായും വിധിച്ചു. 2-ാം പകുതിയിൽ സാഞ്ചോയും റാഷ്ഫോർഡും എല്ലാം കളത്തിലിറങ്ങിയിട്ടും യുണൈറ്റഡ് ഗോൾ ദാരിദ്ര്യം തുടർന്നു. 20-ലധികം ഷോട്ട് എടുത്തപ്പോഴും ആകെ 4 ഷോട്ട് മാത്രമേ ടാർഗറ്റിൽ കൊണ്ടിട്ടുണ്ടായിരുന്നുള്ളൂ. ഈ സമനില മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് ടോപ്പ് 4 പ്രതീക്ഷകൾക്ക് തിരിച്ചടിയാകും. 27 മത്സരങ്ങളിൽ നിന്ന് 47 പോയിൻറ്റുമായി മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഇപ്പോഴും 4-ാമതാണ്. വാട്ട്ഫോർഡ് ഇപ്പോഴും റിലഗേഷൻ സോണിൽ തന്നെ തുടരുകയാണ്. ഇന്നലെ നടന്ന മറ്റൊരു മത്സരത്തിൽ ആസ്റ്റൺ വില്ലയോടും ബ്രൈറ്റൺ പരാജയപ്പെട്ടു.
ഇന്നലെ ഹോം ഗ്രൗണ്ടിൽ വെച്ച് ആസ്റ്റൺ വില്ലയെ നേരിട്ട ബ്രൈറ്റൺ എതിരില്ലാത്ത രണ്ട് ഗോളുകൾക്കാണ് പരാജയപ്പെട്ടത്. 17th മിനിറ്റിൽ മാറ്റി കാഷിൻ്റെ വകയായിരുന്നു ജെറാർഡിൻ്റെ ടീമിൻ്റെ ആദ്യ ഗോൾ. 2nd പകുതിയിൽ വാറ്റ്കിൻസണും ആസ്റ്റൺ വില്ലയ്ക്കായി ഗോൾ നേടി. ഇന്നലെ ബ്രൈറ്റൺ ആകെ ഒരു ഷോട്ട് മാത്രമേ ടാർഗറ്റിലേക്ക് അടിക്കാൻ സാധിച്ചിരുന്നുള്ളൂ. ബ്രൈറ്റൻ്റെ തുടർച്ചയായ 3rd പരാജയം കൂടിയാണിത്. അവസാന 3 കളിയിൽ ഒരു ഗോൾ അടിക്കാനും പോട്ടറിൻ്റെ ടീമിനായതുമില്ല. 26 മത്സരങ്ങളിൽ നിന്ന് 33 പോയിൻറ്റുമായി ലീഗിൽ 10th സ്ഥാനത്താണ് നിലവിൽ ബ്രൈറ്റൺ ഉള്ളത്. അതേസമയം 30 പോയിൻ്റുള്ള ആസ്റ്റൺ വില്ല 12th സ്ഥാനത്തും. ഇന്നലെ നടന്ന മറ്റൊരു മത്സരത്തിൽ പ്രീമിയർ ലീഗ് വമ്പന്മാരായ മാഞ്ചസ്റ്റർ സിറ്റി വിജയവഴിയിൽ തിരിച്ചെത്തി. റെലഗേഷൻ സോൺ ഒഴിവാക്കാൻ പൊരുതുന്ന എവർട്ടണിനെതിരെ ഗോൾ നേടാൻ സിറ്റി വിയർക്കുന്നതാണ് മത്സരത്തിലുടനീളം കാണാൻ സാധിച്ചത്. കൂടുതൽ സമയം പന്ത് കൈവശം വയ്ക്കുകയും ഒരുപാട് അവസരങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്ത സിറ്റിക്ക് മുന്നിൽ സ്വന്തം കാണികൾക്ക് മുന്നിൽ പക്ഷേ എവർട്ടൺ വിലങ്ങുതടിയായി നിന്നു. സമനിലയിലേക്ക് നീങ്ങുന്നു എന്ന് തോന്നിയ സമയത്താണ് മത്സരത്തിൽ ഗോൾ പിറന്നത്. മത്സരത്തിൻ്റെ 82nd മിനിറ്റിൽ ബോക്സിലേക്ക് വന്ന പന്ത് പുറത്തേക്കടിക്കാനുള്ള ശ്രമത്തിൽ എവർട്ടൺ പ്രതിരോധ താരം മൈക്കിൾ കീനിനെ പിഴച്ചപ്പോൾ വീണുകിട്ടിയ പന്ത് ഫിൽ ഫോർഡൻ ലക്ഷ്യത്തിലെത്തിച്ചു. ഫോർഡൻ്റെ വളരെ പ്രധാനപ്പെട്ട ഗോളായി കിരീട പോരാട്ടത്തിൽ ഗാർഡിയോളക്കിയത്. തുടർന്ന് സമനില നേടാൻ ലംബാർഡിൻ്റെ ടീം ശ്രമിച്ചുവെങ്കിലും അവർക്കതിന് സാധിച്ചില്ല. ഗോൾ വഴങ്ങിയ ഉടനെ റോഡ്രിയുടെ ഹാൻഡ്ബോളിന് റഫറി എവർട്ടണിന് പക്ഷേ പെനാൽറ്റിയിട്ട് അനുവദിച്ചതുമില്ല. ജയത്തോടെ സിറ്റി 2nd സ്ഥാനത്തുള്ള ലിവർപൂളുമായുള്ള അകലം 6 പോയിൻ്റുകളായി ഉയർത്തിയിട്ടുണ്ട്. അതേസമയം ലീഗിൽ 17th സ്ഥാനത്താണ് എവർട്ടൺ ഇപ്പോഴുള്ളത്. പ്രീമിയർ ലീഗിൽ ഇന്ന് രാത്രി നടക്കുന്ന മത്സരത്തിൽ 6th സ്ഥാനത്തുള്ള വെസ്റ്റാം യുണൈറ്റഡ് 8th സ്ഥാനത്തുള്ള വൂൾസിനെ നേരിടുന്നതാണ്. ചാമ്പ്യൻസ് ലീഗ് ക്വാളിഫിക്കേഷൻ നേടുന്നതിനായി ഇരു ടീമുകൾക്കും ജയം അനിവാര്യമാണ്. അതുകൊണ്ട് തന്നെ ശക്തമായൊരു മത്സരം കാണാൻ തീർച്ചയായും ആരാധകർക്ക് സാധിക്കും.